ഹലോ, ഞാൻ ഡോക്ടർ ജോസഫ്, പി എം ജി അക്കോ ഫിഷ് ഫാംസിന്റെ ഓണറാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സി പിയുടെ ഒരു സിങ്കിങ് ഫിഷ് ഫീഡിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫാമിൽ തിലാപ്പിയ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരു മാസം വരെയും കൊടുക്കേണ്ട ഫീഡിനെ കുറിച്ചാണ് പറയാൻ പോണേ. അപ്പോൾ സി പിയുടെ ആ ഫീഡിൻ്റെ മോഡൽ 9041 ഈ ബാഗിൽ കാണണം ഈ ഫീഡ്. അപ്പോൾ ഇത് 10 kg ബാഗ്സ് ആണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രൂഡ് പ്രോട്ടീൻ 35% ക്രൂഡ് പ്രോട്ടീനുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ നോക്കേണ്ട ഒരു കാര്യം ഫൈബറും കൂടെ നോക്കണം. അതായത് പ്രോട്ടീൻ മാത്രം നമ്മൾ മീനിന് നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഫൈബറും നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഫീഡ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ക്രംബിളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പോണ്ടിൽ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ 8mm, 6mm ഒക്കെ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷസിൽ കുറച്ച് മീൻ വലുത് കാണും. അപ്പോൾ പെട്ടെന്ന് ആ വലിയ മീൻ വന്ന് ഇടുന്നതെല്ലാം തിന്നിട്ട് പോകും. അപ്പം നമ്മളോർക്കും എല്ലാ മീനും ഫീഡ് കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ മീനുകൾ ഫീഡ് കിട്ടാണ്ടിരിക്കും. അപ്പോൾ അത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രംബിള് യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ക്രംബിള് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് കുറച്ച് നേരം പൊങ്ങി വെക്കുമ്പോൾ വലിയ മീനൊക്കെ മേളിൽ വന്ന് തിന്നുകയും ചെയ്യും. താഴെ ചെന്നിട്ട് എല്ലാ മീനുകളും അവിടെ നിന്നും ഫീഡ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷസ് നോക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ വലുതായി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാർമേഴ്സിന് എല്ലാ അനുഭവം കാണും, പോണ്ട് പറ്റിച്ച് കഴിയുമ്പോൾ കുറേ മീൻ ചെറുതായിട്ടിരിക്കണത്. അപ്പോൾ ഒരേ സൈസിൽ ഗ്രോത്ത് കിട്ടാൻ എപ്പോഴും നല്ലത് നമ്മുടെ സി പിയുടെ ക്രംബിൾ ഫീഡിനെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഒരു 1 month താഴെയുള്ള ജുവനൈൽ ഫിഷസ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ക്രംബിൾ ഫീഡ് കൊടുക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രംബിൾ ഫീഡ് ഇങ്ങനെ ഇതാണ് സാധനം. ഒന്ന് ഇതാണ് ക്രംബിൾ ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക, വിതറി ഇടരുത് ഒരിക്കലും. അപ്പോൾ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇടുമ്പോൾ തന്നെ ഓടി വരാൻ തുടങ്ങും മീനുകൾ. ഒരു സ്ഥലത്ത് ഇടുമ്പോൾ ഓടി വരും. ഇത് ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വന്ന് ഓടി കഴിക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ അത് വിതറി ഇടാണ്ട് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ മീനും നെരുപ്പ് മാറിയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫീഡിങ് നിർത്തുക. ഇതിപ്പോൾ കണ്ടോ, എല്ലാവരും ഓടി വന്ന് കഴിക്കാൻ തുടങ്ങണം. അപ്പോൾ എല്ലാ മീനും താഴെയിട്ടും ഈ പൊടി കുറച്ച് പോകുമ്പോൾ എല്ലാ ലെയറിലെ മീനുകൾക്കും ഈ ഫീഡ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, മീനുകൾ ഒന്ന് ഓടി വന്ന് കഴിച്ചോളും. ആ വന്ന ഏരിയയിൽ നിങ്ങൾ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ.